തിരുസഭ ഇന്നേ ദിവസം തിരുനാൾ ആഘോഷിക്കുന്ന വിശുദ്ധരാണ് വിശുദ്ധ പത്രോസും വിശുദ്ധ പൗലോസും. ക്രിസ്തുവിനെ സാക്ഷ്യവും സഭയ്ക്ക് മാതൃകയും നൽകിയ സഭയുടെ നേതാക്കന്മാരാണ് വിശുദ്ധ പത്രോസും വിശുദ്ധ പൗലോസും. വിശുദ്ധ പത്രോസിന്റെ നേതൃത്വത്തിലാണ് ആദ്യകാല സഭ രൂപപ്പെട്ടത്. വിശുദ്ധ പൗലോസ് ആകട്ടെ വിശ്വാസത്തിന്റെ ഉത്തമ പ്രസംഗകനും വിജാതീയരുടെ ഗുരുവും അധ്യാപകനുമാണ്. ഇരുവരും വ്യത്യസ്ത രീതിയിൽ ക്രിസ്തുവിന്റെ സഭയെ ഒരുമിച്ചു കൂട്ടി. വിശുദ്ധ പത്രോസിനെയും വിശുദ്ധ പൗലോസിനെയും അപ്പസ്തോലന്മാരായാണ് കണക്കാക്കുന്നത്. വിശുദ്ധ പത്രോസിനെ യേശു ഗലീലി കടൽത്തീരത്തിൽ വെച്ച് വിളിച്ചുകൊണ്ട് തന്റെ കൂടെ കൂട്ടുകയും സ്വർഗരാജ്യത്തിന്റെ താക്കോൽ നൽകുകയും തന്റെ ആടുകളെ മേയ്ക്കാനുള്ള ചുമതല ഏൽപ്പിക്കുകയും ചെയ്തു. വിശുദ്ധ പൗലോസിനെയും ദമാസ്കസിലേക്കുള്ള വഴിയിൽ വെച്ച് യേശു വിളിച്ചു. ദൈവത്തിന്റെ സുവിശേഷത്തിനായി വിശുദ്ധ പൗലോസ് പ്രത്യേകം നിയോഗിക്കപ്പെട്ടു. വിശുദ്ധ പത്രോസ് അപ്പസ്തോലന്മാരുടെ രാജകുമാരനെന്നും വിശുദ്ധ പൗലോസ് വിജാതിയരുടെ അപ്പസ്തോലനെന്നും അറിയപ്പെടുന്നു. ഇരുവരും തമ്മിൽ ജെറുസലേമിൽ വെച്ച് കണ്ടുമുട്ടിയ സമയത്ത് വിശുദ്ധ പത്രോസ് യേശുവിനെ കുറിച്ചുള്ള തന്റെ അറിവ് വിശുദ്ധ പൗലോസുമായി പങ്കുവച്ചു. ഈ കൂടിക്കാഴ്ചയ്ക്ക് ശേഷം ഇരുവരും വിവിധ പ്രദേശങ്ങളിലൂടെ പരിശുദ്ധാത്മാവിന്റെ ശക്തിയാൽ യേശുവിനെ സാക്ഷ്യം വഹിച്ചുകൊണ്ട് പ്രസംഗിച്ചു. വിശുദ്ധ പത്രോസ് ഇസ്രായേലിലെ യഹൂദന്മാരുടെ ഇടയിലും വിശുദ്ധ പൗലോസ് തുർക്കിയിലെയും സിറിയയിലെയും ഗ്രീസിലെയും വിജാതിയരുടെ ഇടയിലും യേശുവിനെ പ്രസംഗിച്ചു. അവർ വലിയ അത്ഭുതങ്ങൾ പ്രവർത്തിക്കുകയും നിരവധി മതപരിവർത്തനം നടത്തുകയും ചെയ്തു. ഇരുവരും തിരുവെഴുത്തുകളിൽ പ്രധാന സംഭാവനകൾ നൽകി. വിശുദ്ധ പത്രോസ് 2 ലേഖനങ്ങളും വിശുദ്ധ പൗലോസ് 13 ലേഖനങ്ങളും എഴുതിയിട്ടുണ്ട്. നീറോ ചക്രവർത്തിയുടെ മതമർദ്ദന സമയത്ത് ഇരുവരും റോമിൽ എത്തിച്ചേർന്നു. ഒരുമിച്ച് ഇവർ ശുശ്രൂഷ നടത്തിയിട്ടില്ലെങ്കിലും ഒടുവിൽ ഇരുവരും തടവിലാക്കപ്പെട്ടു. വിശുദ്ധ പത്രോസിനെ തലക്കീഴാക്കി ക്രൂശിക്കുകയും വിശുദ്ധ പൗലോസിനെ ശിരഛേദം നടത്തുകയും ചെയ്തു. പ്രാർത്ഥന. പിതാവായ ദൈവമേ, ഞങ്ങളെ പറ്റിയുള്ള അങ്ങേ തിരുഹിതം മനസ്സിലാക്കുവാനും അതനുസരിച്ച് ജീവിക്കാനുമുള്ള കൃപാവരം വിശുദ്ധ പത്രോസിന്റെയും വിശുദ്ധ പൗലോസിന്റെയും മാധ്യസ്ഥത്താൽ ഞങ്ങൾ അപേക്ഷിക്കുന്നു. ആമീൻ.